ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കൻ ആണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അങ്ങോട്ട് അതിലേക്ക് നമുക്ക് ബട്ടറും ഇടാം. രണ്ട് സ്പൂൺ ബട്ടർ ചിക്കൻ അല്ലേ, അപ്പം ബട്ടർ എത്ര ആണേലും നമുക്ക് ആഡ് ചെയ്യാമേ. ബട്ടർ ആഡ് ചെയ്തു. ഞാൻ എന്നിട്ട് രണ്ട് സബോളയാണ് അരിഞ്ഞ് വെച്ചത്, അതോടെ ആഡ് ചെയ്യുക. സബോള ഒന്ന് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. ഞാൻ അടുത്തൊരു പാൻ വെച്ചിട്ട് ചിക്കൻ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും എല്ലാം കൂടെ ഇതത്തെ പുരട്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് ഞാനത് ഫ്രിഡ്ജിനകത്ത് വെച്ചതാണേ. അത് നമുക്കിപ്പോൾ ഒന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ഇതൊന്ന് വഴന്ന് നമുക്കൊരു തക്കാളിയുടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, അതോടെ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് അടുത്ത അടുപ്പിലും ഞാനിത് ഇറച്ചി വറുക്കാൻ വേണ്ടി പാൻ വെച്ചെന്ന് പറഞ്ഞില്ലേ, അതിലോട്ട് നമുക്ക് ഇറച്ചി വറുക്കിയിട്ട് കൊടുക്കാം. സബോളയും ഇഞ്ചിയും ഗാർലിക് പേസ്റ്റ് ഇല്ലേ, അതും തക്കാളി ഇട്ടതും അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ആദ്യം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു സ്പൂൺ ഗരം മസാല, നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശകലം വെള്ളം അടിയാവേ. ഇത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അരക്കണം. ഈ ഇത് എന്നിട്ട് അരച്ചിട്ട് വരാമേ. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാമേ. ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ അരച്ചുകൊണ്ട് വന്ന കൂട്ട് വേണ്ട, അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് ക്രീം പോലെ അരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് ബട്ടറ് പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്, അതിനകത്തോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം.
നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ബട്ടറിൻ്റെ നല്ല നല്ല മണം വരുന്നുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ജസ്റ്റ് ചില വെള്ളമോടെ ആഡ് ചെയ്യുന്നു. പിന്നെ അതിൽ കുറച്ച് മല്ലിയിലയോടെ ആഡ് ചെയ്തു. ഇത് കാഷ്നട്ട് ക്രീം പോലെ അരച്ചതാണ്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത്. ഇതോടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഹാ, നല്ല മണം വരുന്നുണ്ടേ. പുതിനയില ഇട്ടതിൻ്റെയും ബട്ടറിൻ്റെയും പിന്നെ ഗാർലിക്കും എല്ലാവരുടെ പേസ്റ്റാക്കി അതിൻ്റെ എല്ലാവരും നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഉപ്പുണ്ടോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പും എല്ലാം നല്ല പാകത്തിനുണ്ട്. ഇനിയും കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാം. ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവേ. ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കും. കുറച്ച് മല്ലിയിലയുടെ ഇതിൻ്റെ പുറത്തോട്ടൊന്ന് ഒന്നിട്ട് കൊടുക്കാം. ഒരു ഭംഗിക്കൊക്കെ വേണ്ടി, ഭംഗിക്കും ടേസ്റ്റിനും എല്ലാം വേണ്ടി ഒരു 2 മിനിറ്റ് അടച്ച് വെക്കും. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. അപ്പം നമ്മളുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.